എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ്. അപ്പം ഈ രണ്ട് അപ്ഡേറ്റുകളും കുറേ ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഇതാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷനിൽ അപേക്ഷിച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്കും വളരെ ഏറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. നിങ്ങൾ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ചർച്ചയാകുകയോ അല്ലെങ്കിൽ അധികാരികളുടെ അടുത്തൊക്കെ എത്തുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെ വേഗത കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു ചർച്ചയാകണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ഇപ്പം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെയേറെ ദുരന്തങ്ങളും അതുപോലെ തന്നെ കോവിഡ് അങ്ങനെ കുറേ സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർക്കൊന്നും ഓഫീസുകളിൽ എത്താനോ അല്ലെങ്കിൽ ലൈഫ് മിഷനിൽ അപേക്ഷിച്ചവരുടെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് സൈറ്റ് സന്ദർശിക്കാനോ എഗ്രിമെൻറ്റ് വെക്കാനോ ഒക്കെ ഒത്തിരിയും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് വളരെയേറെ താമസിച്ചു പോയിട്ടുണ്ട്. അത് ഉദ്ദേശിച്ച സമയത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അർഹരായവർക്ക് വീട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം 2016 മുതലുള്ള അപേക്ഷകളുടെ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ 2020 ശേഷം അപേക്ഷിച്ചവരുടെയൊക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന 5 വർഷം ഉണ്ടായിരുന്ന പലതരം പ്രവർത്തനങ്ങളുടെ, അതായത് ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ പലതരം പദ്ധതികൾക്ക് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഉടൻ തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വേഗത്തിൽ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം, അതുപോലെ ലൈഫ് മിഷൻ്റെ കാര്യത്തിലും ഉള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണം. ഈ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 500,000 വീടുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റുകളൊക്കെ പ്രസിദ്ധീകരിക്കാനുണ്ട്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ചവരുടെയും ലിസ്റ്റിലുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ പൂർത്തിയാകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 5% ആൾക്കാരെ കൂടെ ഇതിൻ്റെ അകത്ത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പരസ്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലിസ്റ്റ് പ്രസിദ്ധീകരണമൊന്നും കാണത്തില്ല. നിങ്ങളിലേക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങളെ ഫോണിൽ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മുൻഗണന ആർക്ക് കൊടുക്കണമെന്നുള്ള ഒരു ഇതിൽ ഇപ്പോൾ അപേക്ഷകർ ഒത്തിരിയുണ്ട്, വളരെയേറെ അപേക്ഷകരുണ്ട്, അപേക്ഷിക്കാത്ത ആൾക്കാരുമുണ്ട്, അപേക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഇപ്പം ഈ അപേക്ഷിച്ചവരിൽ തന്നെ ഒരു മുൻഗണന കൊടുക്കേണ്ട കുറച്ച് വിഭാഗങ്ങളെ കുറിച്ച് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതായത് അതിക്രമങ്ങൾക്കിരയായവരും നിരാലംബരുമായ സ്ത്രീകൾക്ക് ലൈവ് ഭവന പദ്ധതിയിൽ മുൻഗണന നൽകുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. ലൈംഗിക അതിക്രമം, ആസിഡ് ആക്രമണം, ഗാർഹിക പീഡനം, ലിംഗപരമായ മറ്റ് അതിക്രമം, നിഷ്ഠൂരമായ കുറ്റകൃത്യം തുടങ്ങിയവയെ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഇങ്ങനെയുള്ള മുൻഗണന നൽകുന്നത്. വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന ലിസ്റ്റിൽ നിന്നും ജില്ലാതല കമ്മിറ്റികൾ അർഹരായവരെ തിരഞ്ഞെടുക്കണം. പീഡനത്തിനിരയായ വീടില്ലാത്തവരുടെ പുനരധിവാസത്തിന് നിലവിൽ ഇപ്പോൾ പദ്ധതികളൊന്നുമില്ല. അത് നിർഭയ ഹോമുകളിലാണ് ഇപ്പോൾ ഇവർക്ക് താൽക്കാലിക ആശ്വാസമാകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം എന്നൊരു ലക്ഷ്യം കൂടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അത് അപേക്ഷ നൽകാത്തവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഇതിൽ സർക്കാരിൻ്റെ ലിസ്റ്റിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി അവരെ കൂടെ ഇതിൻ്റെ ഭാഗമാക്കാനിപ്പം വകുപ്പ് മന്ത്രിയുടെ തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈഫ് മിഷനുമായിട്ട് ഏറ്റവും പുതിയതായിട്ട് പറയാനുള്ളത്. അപ്പം ഏറ്റവും നല്ല ഒരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.